വീണാ വിജയനെതിരെയുള്ള കുരുക്ക് മുഴുകുകയാണ് എക്സാലോചിക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതുപ്രകാരം എക്സാലോജിക്കിനോടും വീണ വിജയനോടും പിന്നെ പിണറായി വിജയനോടും നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ആദ്യം സർക്കാരിന്റെ വാദം എക്സാലോജിക്കും സിയാറലുമായി ബന്ധപ്പെട്ടുള്ള കരാറിനെ സംബന്ധിച്ച് എല്ലാം സുതാര്യമാണ് എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്നലെ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാം ദുരൂഹമാണ് എന്നാണ് നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ന് കേരള ആർഒസിയുടെ കൂടി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ചോദ്യങ്ങൾ അവിടെയും ഉയരുന്നുണ്ട് ആരോപണങ്ങളും ദുരൂഹതകളും കേരള ആർഒസിക്ക് മുന്നിലും നേഴിലേക്കുന്നുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇനി വീണാ വിജയനാണ് എന്നാൽ അതേസമയം തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും കനത്ത പിന്തുണ വീണ വിജയന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എം വി ഗോവിന്ദന് പോലും തുറന്നു സമ്മതിക്കുന്നുണ്ട് ഇതിനെല്ലാം സംബന്ധിക്കുന്ന വ്യക്തമായ റിപ്പോർട്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുമുണ്ട് റിപ്പോർട്ടിൽ എം വി ഗോവിന്ദനോട് ചോദിച്ച ചോദ്യങ്ങളടക്കം എന്താണ് കേരള ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ പറയുന്നതെന്നെല്ലാം തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം മാറലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോചിതും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ദുരൂഹത ആരോപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരള രജിസ്ട്രാർ ഓഫ് കമ്പനി രജിസ്ട്രാറായ എം ജയകുമാർ നൽകിയ റിപ്പോർട്ടിൽ പരിശോധിക്കണമെന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് കേരള മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ അച്ഛന്റെ അഴിമതി പണം കേന്ദ്രീകരിക്കാനുള്ള കമ്പനിയാണോ വീണയുടെ രണ്ടാമത്തേത് വീണയുടേത് ഏക വ്യക്തിക്ക് ഉടമസ്ഥാവകാശമുള്ള കമ്പനിയാണ് അത് കോർപ്പറേറ്റ് മുഖാവരണമുള്ള ഷെൽ കമ്പനിയാണോ എന്നുള്ളതാണ് അടുത്തതായി വരുന്ന ചോദ്യം അതായത് വിശദമായ അന്വേഷണം തന്നെ ആവശ്യപ്പെടുകയാണ് കേരള ആർഒസിയും സി എം മാഡലിന്റെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ തുടർച്ചയായി മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചിരുന്നു അതിൽ വീണയ്ക്കും അവരുടെ കമ്പനിക്കും പ്രത്യേക പണം നൽകിയതായി കണ്ടെത്തിയിട്ടുമുണ്ട് തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് വീണയ്ക്കു മാത്രം നൽകിയിട്ടുള്ളത് ഇതിനായി വീണയോ അവരുടെ കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സേവനവും സി എം മാഡലിന് നൽകിയിട്ടുമില്ല കൃത്യമായ വിവരങ്ങളോ രേഖകളോ നൽകുന്നതിനും കഴിഞ്ഞിട്ടുമില്ല നൽകിയ വിവരങ്ങളെല്ലാം അവ്യക്തമാണ് ഇതാണ് കേരള ആർഒ പുതിയ നിഗമനം ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വീണയും അവരുടെ കമ്പനിയുമായുള്ള സി എം ആഡലിൻ്റെ ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം സി എം ആഡൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് എന്നീ കമ്പനികളുടെ കണക്കും പരിശോധിച്ചാലേ സത്യങ്ങളും വസ്തുതകളും ബോധ്യപ്പെടും അതിനാൽ വിശദ അന്വേഷണം തന്നെ വേണമെന്നും കേരള ആർ ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇടപാടുകൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ടാണ് കേരള ആർഒസി നൽകിയിട്ടുള്ളത് സി എം ആറിൽ കേരളത്തിന് രജിസ്റ്റർ ചെയ്ത കമ്പനി തന്നെയാണ് അതുകൊണ്ടാണ് ആ നിലയിൽ വിഷയം അന്വേഷിച്ചിട്ടുള്ളത് നേരത്തെ എക്സാലോചിക്കിനെതിരെ കർണാടക ആർഒസിയും റിപ്പോർട്ട് നൽകിയിരുന്നു എക്സാലോജിക് എന്ന് പറയുന്നത് കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയതിനാലാണ് കർണാടക ആർഒസി ആ വിഷയം പരിശോധിച്ചത് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ട് പ്രകാരം യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരുന്നു സർക്കാർ വകുപ്പായ കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുള്ള സി എം ആറിൽ എക്സാലോചിക്കുമായുള്ള കരാറാണ് മുഖ്യമന്ത്രിയെ ഇതിൽ ഭാഗമാകാൻ ആർഒസി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ശതമാനമാണ് ഓഹരിയുള്ളത് മാത്രമല്ല കെ എസ് ഐ ഡി സിയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുമാണ് അദ്ദേഹത്തിന്റെ മകളാണ് വീണ സോ തൽപര ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ആർ ഒ സി ചൂണ്ടിക്കാണിച്ചത് എന്നാൽ കെ എസ് ഐ ഡി സിയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വീണ വിജയൻ ഉറപ്പിച്ചു പറഞ്ഞതാണ് എന്നാൽ റിപ്പോർട്ടിൽ അതൊന്നും തന്നെ ബാധകമായിരുന്നില്ല എന്നാൽ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല പാർട്ടിയുടെ പിന്തുണയും നൽകുന്നുണ്ട് എന്ന് എം വി ഗോവിന്ദൻ തീർച്ചപ്പെടുത്തിയതാണ് മാത്രമല്ല ആർഒസി റിപ്പോർട്ട് അതായത് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതി വിധിയല്ലല്ലോ എന്നും കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു എന്തു തന്നെയാണെങ്കിലും മാതൃഭൂമിയിൽ ഇദ്ദേഹവുമായുള്ള ചർച്ചയുടെ വിശദമായ വിവരങ്ങളുണ്ട് ചർച്ചയിൽ ഉയർന്നു വന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് വീണ വിജയന് മാത്രം പിന്തുണ എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഈ പിന്തുണ ലഭിക്കാതിരുന്നത് എന്ന് എന്നാൽ രണ്ടും രണ്ട് കേസാണ് എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദന്റെ വാദം മാത്രമല്ല വീണാ വിജയന് പിന്തുണ നൽകുന്നുണ്ട് എന്ന് അതായത് പാർട്ടിയുടെ പിന്തുണ ഉണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് എന്നാൽ അവസാനത്തെ ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി ഈ നിലപാടിൽ നിന്നും അല്പം വ്യതിചലിക്കുന്നുണ്ട് ആ ചോദ്യം ഇപ്രകാരമാണ് ചോദ്യം എല്ലാവർക്കും പണം വാരി കൊടുക്കുന്ന ഒരു കമ്പനിയുമായി പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകൾ ഇടപാട് നടത്തുന്നത് പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ ഉത്തരം നേതാക്കളുടെ മക്കൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒന്നും പാർട്ടി പരിശോധിക്കേണ്ടതും അറിയേണ്ടതുമില്ല അതായത് ഇതെല്ലാം പാർട്ടിക്ക് അപ്പുറമുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും രണ്ടും രണ്ട് കേസുകളായി മാറുന്നതും എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം പാർട്ടിയുടെ സപ്പോർട്ട് ലഭിക്കുന്നതും